Good evening. ഇന്ന് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളും കീടങ്ങളും അതിന്റെ ഐഡന്റിഫിക്കേഷൻ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അത് രോഗമാണോ കീടമാണോ എന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അതിനുള്ള പ്രതിവിധി അത് രണ്ട് രീതിയുണ്ട് ഓർഗാനിക്കും ഉണ്ട് ഇൻഓർഗാനിക് അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള കീടനാശിനികൾ കുമിളനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ആയിട്ടുള്ള കീടനാശിനികൾ കുമിളനാശിനികൾ ബാക്ടീരിയൽ നാശിനികൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പിന്നെ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള കേട് അത് രോഗം കൊണ്ടുവന്നോ കീടങ്ങൾ കൊണ്ടുവന്നോ എന്ന് ഒക്കെയാണ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ചെയ്യുന്നത് ആദ്യം നമ്മളത് പരിശോധിക്കും എന്നിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു രോഗമാണെങ്കിൽ മറ്റ് ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ അതിന് നമുക്ക് മരുന്ന് തരും അല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ സ്കാൻ ചെയ്യാൻ പറയും അപ്പൊ അതുപോലെ തന്നെ ഒരു പ്ലാന്റിന്റെ ഡോക്ടർ ആണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അതിന് വന്നിരിക്കുന്ന അസുഖം ഏതാണ് എന്ന് ചില ചില ടെസ്റ്റുകളും ഉണ്ട് ഇതിന് അത് മനസ്സിലാക്കിയിട്ട് വേണം അതിന് മരുന്ന് ചെയ്യാനുള്ളതാണ് ഇതിൽ പറയുന്നത് ഏത് അറ്റാക്കും കുമിളി രോഗങ്ങളാകട്ടെ കീടബാധയാകട്ടെ അല്ലെങ്കിൽ ബാക്ടീരിയൽ അറ്റാക്ക് ആകട്ടെ എന്താണെങ്കിലും 20% കുറവാണ് ഇതിന്റെ അറ്റാക്ക് എങ്കിൽ അതിനപ്പോ നമ്മളൊരു മരുന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് പക്ഷെ അത് നമ്മൾ കൂടുതൽ ഏരിയയിൽ ചെയ്യുന്ന കൃഷിയെ സംബന്ധിച്ചാണ് അങ്ങനെ പറയുന്നത് അതേസമയത്ത് ചെറിയ ഏരിയയിൽ ചെയ്യുന്ന കൃഷി ഇപ്പൊ ഗാർഡൻ അതൊരു ചെറിയ ഏരിയയിൽ ചെയ്യുന്ന കൃഷിയാണ് അപ്പൊ അതിനൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോഴുള്ള റെമഡി അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് ചെയ്യുന്നത് നന്നായിരിക്കും ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതിനപ്പോ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യുക എന്നുള്ളത് അപ്പൊ ആദ്യം ഐഡന്റിഫിക്കേഷൻ അത് എങ്ങനെയെന്ന് വെച്ചാല് ഒരു ചെടി കാണുമ്പോഴത്തേക്ക് ആ ചെടിയുടെ ഇലകൾ വാടി നിൽക്കുന്നു അല്ലെങ്കിൽ ഇലകൾ പഴുത്ത് നിൽക്കുന്നു ചന്ദന കളറായിട്ടൊക്കെ നിൽക്കുന്നു അപ്പൊ നമ്മളത് നോക്കേണ്ടത് എന്തസുഖമാണ് അതിന് ബാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിതിനെ ഒരു ടെസ്റ്റ് നടത്തി മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാല് ആദ്യം തന്നെ നമ്മൾ ഒരു ഇല എടുത്തിട്ട് സൂര്യപ്രകാശത്തിൽ പിടിച്ചു നോക്കണം സൂര്യപ്രകാശത്തിൽ പിടിച്ചു നോക്കുമ്പോൾ സൂചി കൊണ്ട് കുത്തിയത് പോലുള്ള ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ സൂചി കൊണ്ട് കുത്തിയത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ദ്വാരങ്ങളായിരിക്കും അത്തരം ചെറിയ ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ സക്കിംഗ് ഇൻസെക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം നീരുറ്റുന്ന കീടങ്ങളുണ്ടെന്ന് നമ്മൾ അതിന് മനസ്സിലാക്കണം അതേസമയം അങ്ങനെ നമ്മൾ സൂര്യപ്രകാശത്തിൽ പിടിച്ചു നോക്കിയപ്പോൾ മഞ്ഞ കളറ് മാത്രമാണുള്ളത് അതിനോടൊപ്പം കോപ്പർ അതായത് ചെമ്പിന്റെ കളറിലുള്ള എന്തെങ്കിലും പാടുകളും കൂടി ഉണ്ടെങ്കിൽ അതൊരു കുമിളി രോഗമായിരിക്കും അതിൽ ഈ പറഞ്ഞ ഹോൾസ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ അതൊരു കുമിളി രോഗമായിരിക്കും പിന്നെയുള്ളത് ദ്വാരങ്ങളുണ്ടെങ്കിൽ ഇലകൾക്ക് ദ്വാരങ്ങളുണ്ടെങ്കിൽ സൈഡ് കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടി കളയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പിൽ അതായത് സർക്കിളുകളായിട്ടാണ് ഇങ്ങനെ കളയേണ്ടത് ചില സമയത്ത് അതിന്റെ ഇലയുടെ സൈഡ് മാത്രം കറക്റ്റ് സർക്കിളിന്റെ പകുതിയോ കാലോ കാൽപ്പോ മീതോ ഒക്കെ ഇങ്ങനെ കളയുകയാണെങ്കിൽ അത് വണ്ടുകളുടെ അറ്റാക്ക് ആയിരിക്കും വണ്ടുകളാണ് അങ്ങനെ തിരുന്നത് വണ്ടുകളെ ഇലയുടെ മുകൾ ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കളയുകയായിരിക്കും അതേസമയത്ത് ഒരു പുഴുവിന്റെ ആക്രമണമാണെങ്കിൽ ഇലയുടെ സൈഡ് ഇങ്ങനെ തിന്ന് തിന്ന് പോയിട്ടുണ്ടാവും ഇലയുടെ സൈഡ് മാത്രം നീളത്തിൽ തിന്നിട്ടുണ്ടാവും പുഴുക്കളിങ്ങനെ അതിന്റെ തലയെടുത്ത് ഒരു ബസ് വയ്ക്കും എന്നിട്ട് ഇലയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോവാണിരുന്നു വളരെ ഫാസ്റ്റായിട്ടായിരിക്കും അത് ചെയ്യുന്നത് അതാണ് പുഴുക്കളുടെ ആക്രമണത്തിന്റെ ലക്ഷണം പിന്നെയുള്ളത് ഇങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഈ വണ്ടുകളെയും പുഴുക്കളെയും നമുക്ക് നേരിട്ട് ചെന്ന് കാണാൻ പറ്റും നേരിട്ട് ചെന്ന് കാണാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇലയിൽ നിന്ന് കുറച്ച് കാഷ്ടം പച്ച നിറത്തിൽ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇലയിൽ നോക്കണം നോക്കുമ്പോൾ അതിൽ ചെറിയ പുഴുക്കൾ ഇരിക്കുന്നത് കാണാം ചെറുതോ വലുതോ ആയിട്ടുള്ള പുഴുക്കൾ ഇരിക്കുന്നത് കാണാം ചിലപ്പോൾ ചില ഫൈക്കസ് പോലുള്ള ചെടികളിലൊക്കെ
അവരെ പയറിലൊക്കെ എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ, ചീരയിലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിങ്ങനെ തിന്നിട്ട് ആ ഇലകൾ നശിപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് പുഴുക്കളാണെന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ളത് സക്കിംഗ് ഇൻസെക്ട്സ്, ഇതാണ് നമുക്ക് പിടികിട്ടാത്ത സാധനം. സക്കിംഗ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത് നീരൂറ്റുന്ന കീടങ്ങൾ. നീരൂറ്റുന്ന കീടങ്ങൾ എന്ന് പറഞ്ഞാല് വളരെ മൈന്യൂട്ടായിട്ടുള്ള കീടങ്ങൾ മുതല് ചാഴി, ചാഴി എന്ന് പറയുമ്പോൾ ഒരു 1.5 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വരെ വലിപ്പത്തിലുള്ള വലിയ നെല്ലിലേക്ക് വരുന്ന ചാഴികൾ, അത്തരം ചാഴികൾ വരെയാണ് സക്കിംഗ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്, നീരൂറ്റുന്ന കീടങ്ങൾ. അപ്പൊ നീരൂറ്റുന്ന കീടങ്ങളുടെ ആക്രമണം കൊണ്ട് ഇലകൾ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു പോകും, പിന്നെ കായ്കളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചൊങ്ങിപ്പോവും. അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. കാരണം ഇത് ശരിക്കും അതിന്റെ വിത്തിലൊക്കെ കുത്തിയിട്ട് നീര് വലിച്ചിരിക്കുന്നത്, പയറിലൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ബലൂണിന്റെ കാറ്റടിച്ചു വിടുന്ന പോലെ ആയിരിക്കും അതിന്റെ ആക്രമണം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതാണ് സക്കിംഗ് ഇൻസെക്ട്സ്. അപ്പോ നമുക്ക് കണ്ടുകൊണ്ട് കാണാവുന്നതാണ് പുഴുക്കളും വണ്ടുകളും. സക്കിംഗ് ഇൻസെക്ട്സിനെ ചാഴി പോലുള്ളതിന് മാത്രമേ കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ കാണാവുന്നത് എഫിഡ്സ്, എഫിഡ്സ് എന്ന് പറയുന്നത് പയറിലൊക്കെ വരുന്ന നീരൂറ്റുന്ന കീടങ്ങൾ. പിന്നെ ഉള്ളത് വെള്ളീച്ച, വെള്ളീച്ച നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ തട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ, അതല്ലാതെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽ ഇൻസെക്ട്സ്, ത്രിപ്സ്, മൈറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ട്. ഇതിനൊന്നും നമുക്ക് ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ മുളക് ചെടി ഇങ്ങനെ എല്ലാം ഉരുടിച്ച് നിൽക്കും, പക്ഷെ നമ്മളെ അതിന്റെ ആക്രമണം കാണാൻ പുഴുക്കളെ കാണത്തില്ല, വണ്ടുകളെ കാണത്തില്ല, ഇലയുടെ മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പക്ഷെ അവിടെ ഒന്നോ രണ്ടോ ഏറ്റവും ചെറിയ മണൽത്തരിയേക്കാളും ചെറിയ പ്രാണികൾ അതിലുണ്ടാവും. ആ പ്രാണികളാണ് ഇതിന്റെ ഇല ഇങ്ങനെ മുരടിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം നമ്മളൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ മൈക്രോസ്കോപ്പിലേക്ക് കൊണ്ടുവയ്ക്കണമെങ്കിൽ, കൊണ്ടുപോകണമെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളുടെ കയ്യിൽ എല്ലാം ഉള്ള മൈക്രോസ്കോപ്പായ മൊബൈൽ ഫോൺ ക്യാമറ സൂം ചെയ്യാം. മൊബൈൽ ഫോൺ ക്യാമറ സൂം ചെയ്തിട്ട് അതിനടുത്തേക്ക് വെച്ച് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ കീടങ്ങളൊക്കെ വലിയ പക്ഷികളെ പോലെയും വണ്ടുകളെ പോലെയൊക്കെ നമുക്ക് അപ്പിയറി കാണാൻ പറ്റും. അത്രയും വലുതായിട്ട് നമുക്ക് അനുഭവിക്കും. അപ്പൊ ഏറ്റവും സിമ്പിൾ ഒരു മെത്തേഡാണ്, ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് മൊബൈൽ ഫോൺ ക്യാമറ സൂം ചെയ്ത് ഈ ഇതിൽ വെച്ച് നോക്കുക. നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ ഒരു ഒരു നമ്മൾ ഇതുപോലെ ഒരു പാക്കറ്റ്, ഈ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ വളരെ മൈക്രോസ്കോപ്പിക് ആണ്, വളരെ ചെറുതാണ്, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൊബൈൽ ഫോണിൽ അത് സൂം ചെയ്യുക. സൂം ചെയ്യുമ്പോൾ വളരെ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് വായിക്കാം. ഈ മെത്തേഡിൽ തന്നെ ഒരു ഇലയിലുള്ള ഒരു പ്രാണിയെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കാം, അപ്പോഴത്തേക്ക് ആ പ്രാണിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങൾ വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കുന്ന വണ്ടുകളാണ്, സൈഡ് കട്ട് ചെയ്യുന്ന പുഴുക്കളാണ്, ഇലകൾ കരിഞ്ഞു പോകുന്നതിന് കാരണം സക്കിംഗ് ഇൻസെക്ട്സ് ആയിരിക്കും, പിന്നെ ചിലതുണ്ട് വെറുതെ ഇലകൾ ഇങ്ങനെ മുരടിക്കുന്നു, അപ്പോൾ അത് ത്രിപ്സ് പോലുള്ള പ്രാണികളാണ്. ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്യും, കണ്ടുപിടിക്കും. ചില ചെടികൾ പെട്ടെന്ന് നിൽക്കുന്ന തെപ്പി വാടിപ്പോ, അത് നമ്മൾ ഗാർഡൻ പ്ലാന്റ്സിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഗാർഡൻ പ്ലാന്റ്സ് മിക്കത് നമ്മൾ ചെടിച്ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പൊ ചെടിച്ചട്ടിയിൽ നമ്മളിങ്ങനെ ഗാർഡൻ പ്ലാന്റ്സ് വെച്ച് കഴിയുമ്പോൾ അതിൽ നമ്മൾ വളപ്രയോഗം ചെയ്യും. മെയിനായിട്ട് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ജൈവ വസ്തുക്കൾ ഇടും. അടുക്കള വേസ്റ്റ്, ഉള്ളി, അടുക്കള വേസ്റ്റിൽ തന്നെ വരുന്ന ഉള്ളിത്തൊലി, ചീമക്കൊന്ന ഇടയില്ല, കരിയില അഴുകിയത്, ചാണകം, ഇതെല്ലാം നമ്മൾ കോഴിയുള്ള ഇതെല്ലാം കൊണ്ടുപോയി ചാണകം ഇതിലിടും. ഇടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നോക്കുമ്പോൾ ഒരു ചെടി അങ്ങ് വാടിപ്പോ. അപ്പൊ നമുക്ക് പിടി കിട്ടത്തില്ല, എന്താണ് കാര്യം എന്ന് മനസ്സിലാകത്തില്ല. ഫ്യൂസേറിയ എന്ന് പറയുന്നൊരു ഫംഗസ് ഉണ്ട്, ഇതാണെങ്കിൽ അതിന്റെ ചുവട്ടിൽ ഈ ഫംഗസ് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ള നിറത്തിൽ, ഏത് ഫംഗസ് ആണെങ്കിലും കാണാം, അപ്പൊ വെളുത്ത വെളുത്ത ചിലത് മഞ്ഞ നിറത്തിലായിരിക്കും ഇങ്ങനെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. എന്നിട്ടാണ് ആ ചെടി ഉണങ്ങി പോകുന്നെങ്കിൽ അത് ഫംഗൽ അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കണം. ചിലത് ഇപ്പൊ മുളക്, വഴുതന, തക്കാളി, അത് സോളാനേഷ്യസ് എന്ന് പറയും, ആ ഫാമിലിയിൽ പെട്ട ചെടികൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം വാടിപ്പോകണം. മെയിനായിട്ട് തക്കാളി വാടിപ്പോവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വന്നിരിക്കുന്നത് ബാക്ടീരിയൽ അറ്റാക്കാണ്, അതായത് ബാക്ടീരിയ ബാധിച്ചിട്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് ഉണങ്ങി പോകുന്നത്. അപ്പം നമ്മൾ ഫംഗസിന്റെ അറ്റാക്ക് മനസ്സിലാക്കി, അതിൽ ചെറിയ ചെറിയ ഇതുണ്ടാവും, പുഴുക്കളും വണ്ടുകളും ഒക്കെ എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഏത് തരം ആക്രമണം, ഏത് തരം ജീവിയുടെ ആക്രമണമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ റോസിന്റെ പരിചരണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് റോസിന് വരാവുന്ന കീടങ്ങളും രോഗങ്ങളും എന്താണ്, അതിനെന്താണ് പ്രതിവിധി ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതാകുമ്പോ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ആ ഡേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇപ്പൊ നമ്മള് പുഴുക്കളാണ് വണ്ടുകളാണ് എന്ന് മനസ്സിലാക്കി, അതിന് കെമിക്കലായിട്ട് നമ്മൾ രണ്ടും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം കെമിക്കലാണ്, കെമിക്കൽ കീടനാശിനികൾ ഏതാണ് ഉപയോഗിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കീടനാശിനികൾ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള കീടനാശിനികൾ വാങ്ങിക്കാനായിട്ട് നോക്കുക, സേഫ് ആയിട്ടുള്ള കീടനാശിനികൾ. അപ്പൊ പുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരെ കെമിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്ലൂബെൻഡാമൈഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫെയിം, FAME ഫെയിം എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫെയിമിന്റെ ഗുണമെന്ന് പറഞ്ഞാല് അത് പുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, അതിനെ ഒരു റെസിഡ്യൂവൽ എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ കീടനാശിനികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 20 ദിവസം വരെ ആ കീടനാശിനിയുടെ പവർ അതിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റമിക് കീടനാശിനിയാണ്. രണ്ടുതരം കീടനാശിനികളുണ്ട്, ഒന്ന് കോണ്ടാക്ട് കീടനാശിനി അല്ലെ കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ദെൻ അതറീസ് സിസ്റ്റമിക് കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ്സ്. അപ്പോ സിസ്റ്റമിക് എന്ന് പറഞ്ഞാല് ആ ചെടിയുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ മരുന്നിന്റെ എഫക്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കീടത്തിന്റെ ശരീരത്ത് കീടനാശിനി വീഴണമെന്നില്ല, ചെടിയിൽ വീണാൽ മതി. അപ്പൊ ചെടിയുടെ സാപ്പ് അല്ലെങ്കിൽ ചെടിയുടെ നീരില് ഈ കീടനാശിനി മിക്സ് ആവുകയും അത് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന കീടങ്ങൾക്ക് അതിന്റെ എഫക്ട് കിട്ടുകയും ആ കീടങ്ങളിൽ രോഗം വന്ന് ചാകുകയും ചെയ്യും. അതാണ് അതിനകത്ത് മെയിൻ പോയിന്റ്. ശരിക്കും പറഞ്ഞാല് ഈ ഫെയിം പോലുള്ള കീടനാശിനി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കീടങ്ങളുടെ മസിൽ വർക്ക് ചെയ്യത്തില്ല, മസിൽ വർക്ക് ചെയ്തില്ല. അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പൊ ഈ കീടനാശിനി ഇതൊരു സാപ്പ് എന്ന് പറയുന്നത് കുമിളനാശിനിയാണ്, പക്ഷെ ഇതിനൊരു ഇൻഡിക്കേഷൻ ഉണ്ട്, അതിന്റെ കെമിക്കൽ അതിനകത്തുള്ള വിഷത്തിന്റെ ഇൻഡിക്കേഷൻ ആണ് ഈ കാണുന്നത്. ഫെയിമിലും ഇതുപോലെ തന്നെ, ടക്കുമിയും ഫെയിമും ഒരേ തരം തന്നെയാണ്, പക്ഷെ ഫെയിമിൽ 40%, ടക്കുമിയിൽ 20% എന്നാണ് അതിന്റെ കീടനാശിനിയുടെ കണ്ടന്റ് വരുന്നത്, ഇൻഗ്രീഡിയന്റ്, ആക്ടീവ് ഇൻഗ്രീഡിയന്റ് വരുന്നത്. അപ്പൊ ഇതുപോലെ പച്ച നിറമാണെങ്കിൽ കണ്ട അതിനകത്ത് കോഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, കോഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കോഷൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ജാഗ്രത, കോഷൻ എന്ന് പറഞ്ഞാൽ ജാഗ്രത എന്ന്. അപ്പോ അതൊരു പച്ച ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പോയാൽ തന്നെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സാധനം. ഇത് തന്നെയാണ് ഫെയിമിന്റെ ഇൻഡിക്കേഷൻ. അപ്പൊ ഫെയിം എന്ന് പറയുമ്പോൾ 20 ദിവസം വരെ വിഷം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന് പ്രശ്നമാകാത്ത കീടങ്ങൾക്ക് രോഗം വന്ന് ചാകുന്ന ഒരു രീതിയിലാണ് ആ ഫെയിമിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ മസിൽ വർക്ക് ചെയ്യത്തില്ല, മസിൽ വർക്ക് ചെയ്താൽ ഈവൻ അതിന് ചവയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് കീടങ്ങളെ ചവയ്ക്കുന്നില്ല, കീടങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഇരിക്കുന്ന എടുത്തുനിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതിന് പെട്ടെന്ന് തന്നെ പ്രായമാവുകയും അടുത്ത ജനറേഷൻ ഉണ്ടാകാത്ത രീതിയിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. കാരണം ഇതിന് വേറെ ഒരു ആക്ടിവിറ്റി നടക്കത്തില്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഫെയിം എന്ന് പറയുന്ന കീടങ്ങൾ ഏറ്റവും നല്ലതാണ്. പുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരെ ഫെയിം ഏറ്റവും ബെസ്റ്റ് ആണ്. അതിന് അല്പം കോസ്റ്റ്ലിയാണ്, വില കൂടുന്നതാണ്. അപ്പൊ നമ്മൾ കഴിവതും നമ്മുടെ പരിസ്ഥിതിക്ക് പ്രശ്നം വരാത്ത രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉറുമ്പ് പൊടിയായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വേണമെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാം. ഇത് ഫെൻവാൽഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഉറുമ്പ് പൊടിയാണ്, ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഫെൻവാൽഡ്രേറ്റ് ഇത് തന്നെ പല ഫെൻവാൽഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ടാറ്റാ ഫെൻ എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ തന്നെ വേറെ സൈപ്പർ മെത്തറിന്റെ ഇതുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാലത്തിയോണിന്റെ ഉറുമ്പ് പൊടിയായിട്ട് ഉപയോഗിക്കുന്ന ഇതുണ്ട്. മാലത്തിയോണം എന്ന് പറയുന്നത് നീല നിറമായിരിക്കും. ഇതിലിപ്പോ മഞ്ഞയാണ് ഇൻഡിക്കേഷൻ. മഞ്ഞ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ് ഗ്രീൻ, രണ്ടാമത് ബ്ലൂ ഉണ്ടോ, രണ്ടാമത് വരുന്നത് ബ്ലൂ, മൂന്നാമത് വരുന്നത് യെല്ലോ, നാലാമത് വരുന്നത് റെഡ്. പക്ഷെ റെഡ് ഒന്നും തന്നെ മാർക്കറ്റിൽ ഇപ്പോഴില്ല, കിട്ടാനില്ല, ഇറക്കരുതെന്നാണ്. ചിലപ്പോ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ വന്നിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, വാസ്തവത്തിൽ കേരളത്തില് അത് അനുവദനീയമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫ്യൂരഡാൻ പോലുള്ള കീടനാശിനികളൊക്കെ നിരോധിച്ചു കളഞ്ഞത്. അപ്പം നിരോധിച്ച ഇതെന്ന് പറഞ്ഞപ്പോ റെഡാണ്. അപ്പം ഈ യെല്ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് യെല്ലോ വരെ, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, പിന്നെ ഓറഞ്ച് വരാൻ പിന്നെ റെഡ്. അപ്പൊ അങ്ങനെ യെല്ലോ വരെയുള്ളത് ഇപ്പൊ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യൻ കൺസ്യൂം ചെയ്താൽ, മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനൊന്നും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം മാത്രമല്ല, അതാരും മരിക്കത്തില്ല എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് സേഫായിട്ടുള്ള കീടനാശിനി നമ്മൾ വാങ്ങിക്കാൻ നോക്കുക. റെഡ് ഒരിക്കലും വാങ്ങിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരരുത്, അത് അനുവദിക്കാത്തതാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഫെയിം പോലുള്ള പച്ച ലേബലുള്ള കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുക, അത് പുഴുക്കൾക്കും വണ്ടികൾക്കും എതിരായിട്ടുള്ളതാണ്. അടുത്തത് സക്കിങ്സ്, നീരൂറ്റുന്ന കീടങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അസറ്റാഫ് എന്ന് പറയുന്ന കീടനാശിനിയാണ്. അസറ്റാഫ് അത് ഇവിടെ നമ്മൾ എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാല് വൃത്തികെട്ട സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാല് അതങ്ങനെയാണ്, നമ്മുടെ പെട്രോളിയം ഗ്യാസിന് സ്മെല്ല് കൊടുത്തിരിക്കുന്ന പോലുള്ള സ്മെല്ല് അതിന് കൊടുത്തിട്ടുണ്ട്. ചില കീടങ്ങൾക്ക് അത്ര സ്മെല്ല് പിടിക്കത്തില്ല. ഈ അസറ്റാഫ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പയറിലും മറ്റുമുള്ള ചാഴികൾ 2 ദിവസത്തിനുള്ളിൽ കണിശായിട്ടും പോയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അസറ്റാഫ് അങ്ങനെ ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അതിന്റെ ഇൻഡിക്കേഷൻ, ഈ കെമിക്കൽ ഇൻഡിക്കേഷൻ ബ്ലൂ ആണ്, ഇതിൽ ഗ്രീൻ ആണ്. അസറ്റാഫില് അത് ബ്ലൂ ആയിരിക്കും, കണ്ടോ, ഇതുപോലെ ബ്ലൂ ആയിരിക്കും. അപ്പൊ ബ്ലൂ ആണെങ്കിൽ അല്പം വിഷമുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് ഈ സ്മെല്ലിന്റെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ട് അത് മാറും. അപ്പൊ സക്കിങ് ഇൻസെക്ട്സ്, നീരൂറ്റുന്ന കീടങ്ങൾക്ക് ഏറ്റവും നല്ലത് അസറ്റാഫ് ആണ്. പക്ഷെ ചില പ്രത്യേകതരം കീടങ്ങളുണ്ട്. ചില സമയത്ത് കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് ഈ ലീഫിന് എലോങ്കേഷൻ വരും, അതായത് ലീഫ് ഇങ്ങനെ നീണ്ടു വരും. അങ്ങനെ വരുന്നത് മിക്കവാറും മൈറ്റ് പോലുള്ള കീടങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം കാന്താരി, പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ മുരടിച്ചിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ചാണ് നിങ്ങളാണ് ഇലയുടെ ബാക്കിൽ നോക്കണം. എപ്പോഴും കീടങ്ങളെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇലയുടെ മറുഭാഗത്ത് നോക്കുക എന്നുള്ളത്. ഒളിഞ്ഞു തെളിഞ്ഞിരിക്കും എന്നുള്ളത്, വണ്ടുകൾ മാത്രമേ തെളിഞ്ഞിരിക്കത്തുള്ളൂ. വണ്ടുകൾ മാത്രമേ ഇലയുടെ മുകളിലിരിക്കും, പുഴുക്കള് ഇലയുടെ സൈഡിലിരിക്കും, സക്കിങ് ഇൻസെക്ട്സ് എല്ലാം ഇലയുടെ അടിയിലിരിക്കും, എന്നിട്ട് നീരൂറ്റി കുടിക്കും. അപ്പൊ നമ്മള് എല്ലാവരും പറയും അതിന്റെ ഇലയെല്ലാം മഞ്ഞിച്ചു പോകുന്നു, പഴുത്തു പോകുന്നു എന്ന് പറയും. നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ചെടിയുടെ ഇലയുടെ മറുഭാഗത്ത് നോക്കുക, അപ്പോഴൊരു കീടത്തെ അവിടെ കാണാൻ പറ്റും. അപ്പൊ അതിനെ ഏത് കീടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറ സൂം ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോ ആ കീടം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ നിങ്ങൾ ഈ മുളകിന്റെ മുരടിപ്പിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇലയൊന്ന് മറിച്ച് നോക്കുക, മറിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഒരു ഒന്നും കാണത്തില്ല. വസതി ഇല ഇങ്ങനെ മുരടിച്ചിരിക്കണ്ട, ഒന്നും കാണത്തില്ല. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മൊബൈൽ ഫോൺ ക്യാമറ സൂം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നല്ല കാഴ്ചയുള്ളവർ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും ചെറിയ മണത്തിനേക്കാളും ചെറിയ പ്രാണികൾ അതിലിരിക്കുന്നുണ്ടാവും, 2-3 കാണത്തുള്ളൂ. ഇല ഇങ്ങനെ മുരടിച്ചിരിക്കും. ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഓർഗാനിക്, ഞാൻ പിന്നെ പറയാൻ പറയാം, എന്നാലും ഓർഗാനിക് ആയിട്ട് അതിനകത്ത് കൺട്രോൾ എന്ന് പറയുമ്പോൾ നനയ്ക്കുമ്പോഴൊക്കെ ഇലയുടെ അടിയിൽ ശക്തിയായിട്ട് സ്പ്രേ ചെയ്യുക. വർഷകാലത്ത് ഈ കീടത്തിന്റെ ആക്രമണം കുറവായിരിക്കും, കാരണം മഴ ഇങ്ങനെ വീണിട്ട് ഈ കീടങ്ങളെ ഇലയിൽ നിർത്താതിരിക്കാൻ, അതുപോലെ ഇലയുടെ അടിയിലൊക്കെ വെള്ളം വീഴുന്നതുകൊണ്ട് അത് തെറിച്ചു തെറിച്ച് പോകുന്നതുകൊണ്ടാണ് മഴക്കാലത്ത് കുറവായിരിക്കുന്നത്. പിന്നെ സക്കിങ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത് നീരൂറ്റി കുടിക്കുകയാണ്. അപ്പോ നീരൂറ്റി കുടിക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് ആ നീരൂറ്റുന്നതിന്റെ കുഴപ്പം വരത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇത്തരം ചെടികൾക്ക്, ഈ മുളക് പോലത്തെ ചെടികൾക്ക് മുരടിപ്പ് ഉണ്ടാകുന്നുണ്ട്, അത് മറ്റ് ഓർണമെന്റൽ പ്ലാന്റ്സിനും ഉണ്ടാവും. അപ്പൊ നമ്മൾ വൈകുന്നേരം നനയ്ക്കുക എന്നാണ് ചെയ്യേണ്ടത്. വൈകുന്നേരം നനയ്ക്കുമ്പോൾ ഇതിൽ ഈ ആവശ്യത്തിന് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവ നീരിട്ട് കുടിച്ചാലും ചെടികൾക്ക് കേടായി പോകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചെടികൾക്ക് ആണ് നമ്മൾ ഈ പറഞ്ഞ അസറ്റാഫ് പോലുള്ള മരുന്നുകൾ നനയ്ക്കുന്നത്. പക്ഷെ മുളകിന്റെ പോലെ മുരടിപ്പിനും അതിൽ വരുന്ന വെള്ളീച്ചയുടെ ആക്രമണത്തിനും നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാല് ഒബറോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. OBERO നമ്മുടെ ഷോക്ക് ഉണ്ടായിരുന്നല്ലേ, ഒബറോൺ ഉണ്ടായിരുന്നു, നമ്മളിവിടെ കാണിക്കാനായിട്ട് എടുത്തിട്ടില്ല. ഒബറോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, OBERO, കോസ്റ്റ്ലിയാണ്. ശരിക്കും 100 മില്ലിക്ക് 650 രൂപ വീതം വരും. പക്ഷെ 1/2 മില്ലി മതി 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാനായിട്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 3 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് 1 സെന്റ് കവർ ചെയ്യാൻ പറ്റും. 1 സെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഒരു 40 മുതൽ 80 പ്ലാന്റ്സ് വരെ വെക്കാവുന്ന ഒരു ഏരിയ. അതിനാകെ 3 ലിറ്റർ വെള്ളം മതി, 1.5 മില്ലി കെമിക്കൽ മതി. അപ്പം 1 ലിറ്ററിന് 650 രൂപയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് അല്ല, 1 ലിറ്ററിനല്ല, 100 മില്ലിക്ക് നമുക്ക് 50 മില്ലിയുടെ പാക്കറ്റ് കിട്ടും. അത്രയും ചെറിയ പാക്കറ്റ് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ പലർക്കും വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുക. ആ രീതിയിൽ നമ്മൾ മേടിച്ച് ഉപയോഗിക്കണം, നല്ലതാണ്. 20-25 ദിവസമാണ് അതിന്റെ റെസിഡ്യൂവൽ എഫക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 25 ദിവസത്തേക്ക് വരെ വലിയ കുഴപ്പമില്ല. എന്നാൽ ചെറിയ വിഷം ഉള്ളൊരു സാധനം, നീലയാണ്, ചെറിയ വിഷം മാത്രമാണുള്ളത്, അത് ഉപയോഗിക്കും. ഒബറോൺ അപ്പൊ ഈ മുരടിപ്പ് മാറി കിട്ടും. ഈ പറഞ്ഞ പോലെ പല ചെടികൾക്കും, ചെമ്പരത്തി, വഴുതന,
അങ്ങനെ പല ചെടിമുളക് എല്ലാത്തിനും ഇല ഇങ്ങനെ നീണ്ടു വരും. അത് വരുന്നത് മിക്കവാറും ഈ മൈറ്റ് പോലുള്ള കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ്. അതിന് നമ്മൾ എന്താ പറയുക, ഒബറോൺ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ചെറിയ ഇതുണ്ട്. പിന്നെ സാധാരണ നമ്മള് ചെടികൾക്കാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഉറുമ്പ് പൊടി. ഇപ്പൊ ഒരു 45 മുതൽ 60 രൂപ റേറ്റിൽ 1/2 കിലോ കിട്ടും. ഇത് സാധാരണ കീടങ്ങൾക്കെതിരെ ആണെങ്കിൽ നമ്മൾ 2 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക. ശരിക്കും എല്ലാവരും ഉറുമ്പൊടി ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഒന്നെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഒരു ടിന്നിലിടും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ പൗഡർ ടിന്നിലിട്ട് ഇങ്ങനെ കുടഞ്ഞു കുടഞ്ഞിടും. വാസ്തവത്തിൽ ഇത് ഡസ്റ്റ് പൗഡറാണ് കേട്ടോ, ഡസ്റ്റ് പൗഡറാണ്, DP. ഈ DP അല്ലെങ്കിൽ ഡസ്റ്റ് പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഡസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയാം, ഒന്ന് പൗഡർ ടിന്നിലിട്ട് ഇങ്ങനെ കുടഞ്ഞു കുടയുക, രണ്ടാമത് നമ്മളൊരു ലൂസായിട്ടുള്ള തുണിയിൽ കെട്ടുക, കോട്ടൺ തുണിയിൽ കെട്ടുക, എന്നിട്ട് ഇങ്ങനെ ഒരു വടിയിൽ കെട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞു കുടഞ്ഞിട്ട്, അതാണ് ഡസ്റ്റ് പൗഡർ. പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഇതിൽ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പല ഉറുമ്പൊടിയും നിരോധിച്ചിട്ടുണ്ട്. BSE, DDT ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിരോധിച്ചു. ഇപ്പൊ ഇത് ഫെൻബാൾട്രേറ്റ് എന്ന് പറയുന്നതാണ്, ടാറ്റാ ഫെൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്, മരുന്നാണിത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചുമ്മാ കുടഞ്ഞിടുകയാണ്. അപ്പോ നമ്മൾ ചിലപ്പോൾ ഒന്നിങ്ങനെ കുടയുമ്പോൾ 1 ഗ്രാം 1 പോയിന്റിൽ വീഴും. ഒരിക്കലും നമ്മൾ ഒരു ചെടിയുടെ ലീഫിലേക്ക് അല്ലെങ്കിൽ ഇലയുടെ പുറത്തേക്ക് ഇതിങ്ങനെ കുടഞ്ഞിടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ കെമിക്കൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു ഇതിന് 1-2 ദിവസം മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് കോണ്ടാക്ട് ആണ്, സിസ്റ്റമിക് അല്ല. അതിന്റെ ബ്ലഡിൽ കളയുന്നതല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ സിസ്റ്റമിക്. ഇത് കോണ്ടാക്ട് ആണ്. അപ്പൊ അത് ആ ചെടിയുടെ വീഴുന്ന സ്ഥലത്തുള്ള കീടങ്ങളാണ് പോകുന്നത്. നമുക്കിത് വേറൊരു സൂത്രത്തിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് 1-2 സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മുതൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക. പ്രധാനമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ മിക്കവാറും വീടുകളിലും ഉണ്ടാവും. നമുക്ക് അടുത്ത സ്റ്റേഷനറി കട വരെ അല്ലെങ്കിൽ ഇരുമ്പ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഉറുമ്പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്നൊരു കീടാക്രമണം കാണുന്ന നമ്മൾ പറഞ്ഞ 600 രൂപയ്ക്ക് 700 രൂപയ്ക്ക് മരുന്ന് മേടിക്കാൻ പോകാതെ ഇതൊരെണ്ണം മേടിച്ചിട്ട് അതിനകത്ത് നിന്ന് 1 സ്പൂൺ മുതൽ 2 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക, ഇളക്കുക. അല്പം കഴിഞ്ഞ് അത് സെറ്റിൽ ചെയ്യും. ഇതിനകത്ത് കുറെ ഫില്ലറുണ്ട്. ആ ഫില്ലറിന്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ട് ആ വെള്ളം മാത്രം നമ്മളൊരു സ്പ്രേയറിലാക്കി സ്പ്രേ ചെയ്യുക. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കീടങ്ങളെ, അതായത് വണ്ടുകളെയും പുഴുക്കളെയും അതുപോലുള്ള ചെറിയ ചെറിയ സക്കിംഗ് ഇൻസെക്ട്സിനെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇൻഡിക്കേഷൻ കണ്ടത് മഞ്ഞ ഉള്ളതില് അല്പം കൂടുതൽ പവറുള്ളതാണ് ഇത്. അതായത് പച്ച, നീല, അത് കഴിഞ്ഞാണ് മഞ്ഞ. എന്നിരുന്നാൽ തന്നെ റെഡിലോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഓറഞ്ചിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഒരുവിധം സേഫാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ പോകാതെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. ഗ്ലൗസ് ഇടുക, മാസ്ക് വയ്ക്കുക, അങ്ങനെയൊക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ കാറ്റ് നോക്കിയിട്ട് സ്പ്രേ ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കണ്ടു, ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് കീടങ്ങൾ ഏതൊക്കെ കീടങ്ങളെ കൺട്രോൾ ചെയ്യാന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഉറുമ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്, പക്ഷെ ഉറുമ്പിന്റെ പടം ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഏത് കീടനാശിനി എത്ര ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം ഒരു കീടനാശിനിയിലും നമ്മൾ ഇത്ര ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആശുപത്രി ചെന്ന് മരുന്ന് വാങ്ങിക്കുമ്പോൾ മിക്കവാറും അതിലൊക്കെ എഴുതിയിരിക്കുന്നത് ഡോസേജ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഫിസിഷ്യൻ എന്നാണ്. അപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാൽ ഈ കീടനാശിനികളിൽ അങ്ങനെ ആരും 1/2 മില്ലി ഉപയോഗിക്കണം, 1 മില്ലി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലതിൽ ഓർഗാനിക്കിൽ മിക്കവാറും എഴുതിയിട്ടുണ്ട് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിനും 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കാനായിട്ടൊക്കെ ഓർഗാനിക് മരുന്നുകൾ എഴുതി. പക്ഷെ ഈ കെമിക്കലിലൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ കെമിക്കലിൽ എഴുതാത്ത കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് റെഫർ ചെയ്യുമ്പോൾ കുറേ എഴുതിയിട്ടുണ്ട് പല ഭാഷകളിൽ ഇതിന്റെ ആന്റി ഇത് അഥവാ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻസ് ഫോർ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ 1 ഏക്കറിലേക്ക് എത്ര ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഏക്കറിലേക്ക് ഈ കെമിക്കല് ഈ മരുന്ന് ഏത് മരുന്നാട്ടെ അത് 1 ഏക്കറിലേക്ക് എത്ര ഉപയോഗിക്കണമെന്നുണ്ട്. 1 ഏക്കറിലേക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നെൽകൃഷി പോലുള്ള കൃഷിയെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നെൽകൃഷിയിൽ 1 ഏക്കറിൽ നമ്മൾ ഉപയോഗിക്കേണ്ട 100 ലിറ്റർ വെള്ളമാണ് 1 ഏക്കറിലേക്ക് ഉപയോഗിക്കേണ്ടത്. 100 ലിറ്റർ വെള്ളം 1 ഏക്കറിലേക്ക്. അപ്പൊ 100 ലിറ്റർ വെള്ളത്തില് ഇത് 1 ലിറ്റർ ആണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കട്ടെ. 100 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ ആണ് ഉപയോഗിക്കണം എന്നിരിക്കട്ടെ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ചേർക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ചേർക്കണം. അപ്പൊ 1 ലിറ്റർ 1 ഏക്കറിലേക്ക് 100 മില്ലി ആണെങ്കിലോ 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ചേർക്കണം. 1 ഏക്കറിലേക്ക് 200 മില്ലി എന്നാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 2 മില്ലി ചേർക്കണം. അങ്ങനെയാണ് എന്റെ ഡോസേജ് കണ്ടുപിടിക്കേണ്ടത്. ഇത് അതുകൊണ്ടാണ് പലരും ഇങ്ങനെ മരുന്നിന്റെ ഗാഢത എത്രയാണ്, അല്ലെ നമ്മളെങ്ങനെയാണ് അതിന്റെ സ്പ്രേ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഒരു അളവങ്ങ് ചെയ്യും. മിക്കവാറും എല്ലാവരും 5 മില്ലി അങ്ങ് ചെയ്യും. വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. 1.5 മില്ലി മുതൽ 20 മില്ലി വരെ ആകാം. അത് ഓരോ മരുന്നിന്റെയും ആവശ്യം അനുസരിച്ചിട്ടല്ല, ഓരോ മരുന്നിന്റെയും പവർ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇത് തീരുമാനിക്കുന്നത്. അതിന്റെ വിലയും കൂടി നോക്കണം നമ്മൾ. ഇപ്പൊ വരുന്നത് ഇങ്ങനെ വളരെ വളരെ ചെറിയ ചെറിയ പാക്കറ്റാ വരുന്നത്. ഇപ്പൊ ഇത്രയും ചെറിയ പാക്കറ്റ്, ഇപ്പൊ പിന്നെ ആൽമിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കളനാശിനി ഉണ്ട്, ഇതുപോലത്തെ. ഇത് 5 ഗ്രാം പാക്കറ്റ് ആണ്. ഇത് ആൽമിക്സ് അല്ല, ഇത് സാം എന്ന് പറയുന്ന തൈമെത്തോസാം എന്ന് പറയുന്ന മരുന്നാണ് ഇത്. ഇത് ഈ മുഞ്ഞ നീരുറ്റുന്ന കീടങ്ങൾക്കെതിരെ ഉള്ളതാണ്. 1.5 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കേണ്ടത്. 1.5 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. പൗഡറാണ്. പൗഡർ എന്ന് പറഞ്ഞാൽ ചെറിയ ഇത് എന്താ പറയാ, പിന്നെ ഗ്രാനുൾസ് ആണ്. അപ്പൊ ഇത് 5 ഗ്രാമാണ്, 5 ഗ്രാം പാക്കറ്റ് ആണ് വരുന്നത്. ഇത് നമ്മൾ 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് സക്കിങ് ഇൻസെക്ട്സിന്, നീരുറ്റുന്ന കീടങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ ഇപ്പൊ ഇതുപോലത്തെ ചെറിയ പാക്കറ്റാ വരുന്നത്. ചിലത് ഇത്രയും ഉണ്ടാവണം, 1 ഏക്കറിന് ഉപയോഗിക്കേണ്ട 5 ഗ്രാം ആയിരിക്കും. അപ്പോ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അത് നമ്മള് അതിന് നല്ല വിലയായിരിക്കും. ചിലപ്പോ 200 രൂപയോ 300 രൂപയൊക്കെ വിലയായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് 5 ഗ്രാമോ 10 ഗ്രാമോ ഒന്നും വേണ്ട. അത് ചിലപ്പോ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി മതി, അല്ലെ 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ഫെയിം എന്ന് പറയുന്ന സേഫ് ആയിട്ടുള്ള കുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരെ ഉപയോഗിക്കുന്ന കീടനാശിനിയായ ഫെയിം 5 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ചേർത്താൽ മതി. നല്ല വിലയുള്ള മരുന്നാണ്. 5 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ചേർത്ത് സ്പ്രേ കഴിയുമ്പോൾ അത് ഇതാകും. പക്ഷെ നമുക്ക് 10 ഗ്രാം വാങ്ങിക്കാൻ കിട്ടും, 10 മില്ലി വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ 10 മില്ലിയുടെ ഒരു 200 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ വില. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 1.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 40 പ്ലാന്റ്സിന് അടിക്കാനായിട്ട് സ്പ്രേ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാന്നുള്ള ഇത് ഇങ്ങനെയാണ് അതിന്റെ ഡോസേജ് മറ്റു കണ്ടുപിടിക്കുന്നത്. ഇനി കുമിൾനാശിനികൾ, അത് രോഗങ്ങളും കീടങ്ങളും ഉണ്ട്. അപ്പൊ കീടങ്ങളെ കുറിച്ചാണ് ഞാൻ ഇത്രയും കൂടുതൽ പറഞ്ഞിരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് രോഗങ്ങളാണ്. രോഗങ്ങൾ എന്ന് പറഞ്ഞാല് കുമിൾ രോഗങ്ങളും ബാക്ടീരിയൽ രോഗങ്ങളുമാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയൽ രോഗങ്ങളായിട്ട് വരുന്നത് ഒരു ചെടി ഇങ്ങനെ നിങ്ങൾ പ്രത്യേകിച്ച് തക്കാളി പോലുള്ളത് പെട്ടെന്ന് ഒരു ദിവസം വാടി അങ്ങ് പോകും. അപ്പൊ അത് നമ്മള് ജൈവ വസ്തുക്കൾ ചുവട്ടിൽ കൊണ്ടിടുന്നതുകൊണ്ടാണ്. ഫ്യൂസേറിയം അല്ല, അതൊരു ബാക്ടീരിയയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കീടങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ഇത് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഉപയോഗിക്കാം. ബ്ലീച്ചിങ് പൗഡർ കെമിക്കലാണ്, പക്ഷെ അത് ഓർഗാനിക് ആയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ 3 മുതൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു സ്പ്രേ നമുക്ക് കൊടുക്കാം. ബ്ലീച്ചിങ് പൗഡർ 3 മുതൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അതിൽ അത് നമുക്ക് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ ഉള്ളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സ്ട്രെപ്റ്റോസൈക്കിൾ എന്ന് പറയുന്ന മരുന്നാണ്. അത് 1 മുതൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്യാം. അതിനേക്കാൾ എളുപ്പം ബ്ലീച്ചിങ് പൗഡർ 3 ഗ്രാം മുതൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് വരാതിരിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഏത് ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ചെടിയുടെ തണ്ടിന് മുട്ടാതെ, അതായത് ചെടിയുടെ സ്റ്റെമ്മ് നേരെ നിൽക്കും, അതിന്റെ തണ്ടിന് മുട്ടാതെ വളപ്രയോഗം ചെയ്യാറ്. അപ്പൊ കുറച്ചുകൂടി ബാക്ക്ഗ്രൗണ്ട് മാറ്റി ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാല് ആ ചെടിയുടെ ചുവട് മണ്ണിലേക്ക് ചേരുന്ന ഭാഗത്ത് അല്പം വളമില്ലാത്ത മണ്ണ്, മണൽ മണമുള്ള സ്ഥലത്ത് മണൽ മണ്ണ്, അല്ലാത്ത സ്ഥലത്ത് വളമില്ലാത്ത മണ്ണ് എടുത്തിട്ടിങ്ങനെ അതിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇട്ട്, കൈ ഒരു പിടി മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട്, അപ്പൊ ചോർപ്പ് കലതിരിച്ച് വെച്ചതുപോലെ അതിന്റെ ചുവട്ടിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് വളയിട്ടാലും അതിന്റെ ചുവട്ടിലോട്ട് മുട്ടത്തില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിങ്ങനെ മണ്ണിങ്ങനെ ചുവട്ടിൽ ചേർന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സേഫ് ആയിട്ട് ഈ കുമിൾ രോഗങ്ങൾ വരാതെയും ബാക്ടീരിയൽ രോഗങ്ങൾ വരാതെയും നമുക്ക് അതിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരെ ഫെയിം എന്ന് പറയുന്ന മരുന്ന്. വേറെ കീടനാശിനികളുണ്ട്, ഇപ്പൊ റീവ, ഈ റീവ എന്ന് പറയുന്ന മരുന്ന്, ഇത് നമ്മൾ പുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ടാറ്റാഫെൻ ഇതുപോലെ ചെറുകീടങ്ങൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സക്കിങ് ഇൻസെക്ട്സിന് അല്ല, ഇതെല്ലാം കോണ്ടാക്ട് മരുന്നാണ്. കോണ്ടാക്ട് മരുന്ന് എന്ന് പറഞ്ഞാല് ഈ പ്രാണിയുടെ അല്ലെങ്കിൽ ആ കീടത്തിന്റെ ശരീരത്തിൽ വീഴണം, എന്നാലേ അത് ചത്തു പോകത്തുള്ളൂ. സിസ്റ്റമിക് ആകുമ്പോഴത്തേക്ക് ഇപ്പൊ റോഗർ എന്ന് പറയുന്ന മരുന്നുണ്ട്, ROGOR റോഗർ. അതാകുമ്പോൾ നമ്മൾ മരുന്ന് തളിച്ചു കഴിഞ്ഞാല്
അത് ചെടിയുടെ ശരീരത്തിൽ വീണില്ലെങ്കിലും അല്ല പ്രാണിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കീടത്തിന്റെ ശരീരത്തിൽ വീണില്ലെങ്കിലും ചെടിയിലുണ്ടായാൽ മതി. പിന്നീട് ആ ചെടിയിലേക്ക് ഏതെങ്കിലും കീടം വന്നിരിക്കുമ്പോൾ ആ കീടത്തിനെ കീട നീരൂറ്റി കുടിക്കുമ്പോൾ ആ കീടത്തിൽ ഈ ചെടിയിൽ നിന്ന് അതിന്റെ വിഷം ചെന്നിട്ട് ചേർക്കും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മൾ മനസ്സിലാക്കിയ സിസ്റ്റമിക് കീടനാശിനികൾ അടിക്കുന്നതായിരിക്കും, സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി കോൺടാക്ട് അടിക്കുകയാണെങ്കിൽ ചെടിയെ നല്ലപോലെ എല്ലാ സ്ഥലത്തും വിഷം വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കോൺടാക്ട് വരുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം വിഷം നിന്നിട്ട് അത് മാറിപ്പോകും. സിസ്റ്റമിക് ആകുമ്പോൾ അത് കൂടുതൽ ദിവസം നിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു പുഴുവിന് നമ്മൾ സിസ്റ്റമിക് കീടനാശിനി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെടിയുടെ സാപ്പില് ആ കീട ആ മരുന്ന് വ്യാപിച്ചതിന് ശേഷം മാത്രമേ കീടം ചാവുകയുള്ളൂ. അപ്പൊ നമ്മൾ അതിന് കഴിവതും നമ്മൾ കോൺടാക്ട് സ്പ്രേ ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ സിസ്റ്റമിക് എഫക്റ്റും കോൺടാക്ട് എഫക്റ്റും കിട്ടുന്ന ചില ചില കീടനാശിനികൾ, അതിലൊന്നാണ് റോഗർ എന്ന് ഞാൻ പറഞ്ഞു. ആ റോഗർ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ നിലവിൽ അപ്പോഴുള്ള കീടങ്ങളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും, പിന്നീട് വരാനുള്ളതിന് നശിപ്പിക്കും. ഇപ്പൊ എന്താ സാഫ് എന്ന് പറയുന്ന ഒരു കുമ്പനാശിനി, ഇത് മാംഗോ സഫും പിന്നെന്താണ് ഇത് ബാവസിനും പിന്നുള്ളത് ഇൻഡോഫിൻ, ഇത് രണ്ടും കൂടി ചേർന്നതാണ്. അപ്പോ ഈ ബാവസിൻ എന്ന് പറയുന്നത് സിസ്റ്റമിക്കാണ്, അതോടൊപ്പം തന്നെ ഇൻഡോഫിൻ എന്ന് പറയുന്നത് കോൺടാക്ട് ആണ്. അപ്പം ഈ രണ്ട് കാർബൺ ഡാസിനും മാംഗോ സഫും കൂടി ചേർന്നതാണ്. അപ്പൊ കാർബൺ ഡാസിൻ എന്ന് പറയുന്നത് ബാവിസ്റ്റിനാണ്, മാംഗോ സബ് എന്ന് പറയുന്നത് ഇൻഡോഫില്ലാണ്. ഇൻഡോഫില് കോൺടാക്ട് ഫംഗിസൈഡാണ്, എന്നാൽ കാർബൺ ഡാസിൻ എന്ന് പറയുന്നത് സിസ്റ്റമിക്കാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു മരുന്നാണ് സാഫ് എന്ന് പറയുന്നത്. ഇത് സാഫ് എന്ന് ആണ് ഇതിന്റെ പേരെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ബ്രാൻഡ് നെയിമാണ്, പല കമ്പനിയും ഇതിറക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ചില 2-in-1 വേറെ പല പേരുകളിലാണ് പല സ്ഥലത്തും കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ മതി ഈ ഫംഗിസൈഡ് സിസ്റ്റമിക്കും കോൺടാക്ടും കൂടി ചേർന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളക്കടക്കാർക്ക് അതറിയാം. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നിലവിൽ ഉള്ളത് ഇന്ന് തന്നെ നശിക്കും, നിലവിലുള്ള ഫംഗസ് ഇന്ന് തന്നെ നശിക്കും. അടുത്തത് വരാനുള്ള ഒരു ഒരാഴ്ച അല്ലെ 10 ദിവസം വരെ വരാനുള്ളതും കൂടി നശിക്കും. അതാണ് അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കോൺടാക്ട് എപ്പോഴും നമ്മൾ കൂടുതലാണ് അടിക്കുന്നത്, സിസ്റ്റമിക്ക് കുറച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. റോസിൽ ഇലകൾ ഇങ്ങനെ ഒരു കറുത്ത കുത്ത് വന്നിട്ട് പിന്നെ അതിന്റെ ഇലകളിങ്ങനെ പഴുത്ത് പഴുത്ത് പോകുന്നത് ഒരു മെയിൻ അസുഖമാണ് റോസിൽ. അതൊരു ഫംഗൽ അറ്റാക്കാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ സാഫ് 1.5 മുതൽ 2 ഗ്രാം, 1.5 അതിന്റെ കറക്റ്റ് ഡോസേജ്, 1.5 ഗ്രാം 1 ലിറ്റർ ഉള്ളത് ചേർത്ത് സ്പ്രേ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ റോഗർ എന്ന് പറയുന്ന മരുന്നുകൂടി ചേർത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരേ സമയത്ത് കീടങ്ങളും പുഴുക്കളും വരത്തില്ല, 15 ദിവസം സേഫ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ 15 ദിവസം കൂടുമ്പോൾ നമ്മളൊരു ഇൻസെക്ടിസൈഡും ഒരു ഫംഗിസൈഡും കൂടി സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് കൂടുതൽ കെമിക്കലാണ്, ഇനി ഓർഗാനിക് നമുക്ക് ഞാൻ പുറകെ പറയാം. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫൈറ്റോത്തോറ പോലുള്ള കുമിളികൾക്കെതിരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫൈട്രാൻ, കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്നത്, ഇത് കുരുമുളക് അതിന്റെ വർഗത്തിൽപ്പെട്ട വെറ്റില അങ്ങനെ പല ചെടികൾക്കും ഫൈറ്റോത്തോറ എന്ന് പറയുന്ന കുമിളിന്റെ ആക്രമണം വന്നിട്ട് ഇത് പഴുത്ത് പഴുത്ത് പോകും. അതിനെതിരായിട്ടാണ് ഇഞ്ചിക്കൊക്കെ വരുന്ന മൂടി ചെയ്യല്, അല്ലെങ്കിൽ ഇഞ്ചിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ പഴുത്തു പോകും, അതിനൊക്കെ നമ്മൾ ഫൈറ്റോലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കുക. ഇതിന്റെ ഇൻഡിക്കേഷൻ കണ്ടു നീലയാണ്, അല്പം വിഷമുള്ളതാണ്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയൊന്നും പഴുത്തു പോകത്തില്ല. അപ്പൊ ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ടതിനൊക്കെ ഇതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫൈറ്റോലാനാണ് ഉപയോഗിക്കേണ്ടത്. ഫൈറ്റോത്തോറ എന്ന് പറയുന്നത് കുമിളിലാണ് അതിന്റെ ഹോസ്റ്റൽ ഓർഗാനിസം എങ്കിൽ അതിന് നമ്മൾ ഫൈറ്റോലാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോപ്പർ ഓക്സിക്ലോ COC എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കെമിക്കൽ കീടനാശിനികൾ ഈ ചെടികളിലും മറ്റ് നമ്മുടെ വെജിറ്റബിൾസിലും ഉള്ള അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏകദേശം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ഇടാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടോൾ ഫ്രീ നമ്പർ തരാം, ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അത് റിലയൻസ് ഫൗണ്ടേഷൻ എന്നാണ് ആ ഇതിന്റെ പേര്. അത് പിന്നെ കർഷകർക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ കർഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയാം, അത്രേ ഉള്ളൂ.
അതിൽ നമ്മൾ ഇതിന്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് 1800 1800 419 8800 എന്നാണ് ഇതിന്റെ നമ്പർ. കിസാൻ കോൾ സെന്റർ പോലെ തന്നെ. അപ്പോൾ 1800 419 8800 എന്നുള്ള ആ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ വിളിക്കാം. രാവിലെ 7 മുതൽ രാവിലെ 9 മണി വരെ, വൈകുന്നേരം 7 വരെയുള്ള സമയത്ത് നിങ്ങൾ വിളിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ മറുപടി കിട്ടും. ടോൾ ഫ്രീ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫോണിൽ നിന്നും പൈസയൊന്നും നഷ്ടപ്പെടാതെ നിങ്ങൾ വിളിക്കുക. വളരെ കൃഷി ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങൾ റിട്ടയേർഡായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ അതിനകത്തുള്ളത്. അപ്പൊ അവരത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ കൃഷിക്കാർക്കതിൽ വലിയൊരു സഹായമായിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ കെമിക്കൽ ഫംഗിസൈഡ് അല്ലെങ്കിൽ കുമിൾനാശിനി, കീടനാശിനി, ബാക്ടീരിയ നാശിനി എന്നതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇപ്പം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇന്നത്തെ ഈ വീഡിയോ ഇതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.